ബേബി ബൈജു ചിരൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ശരീരഭാഗങ്ങൾ കൂടി കുടുംബത്തിന് വിട്ടു നൽകും. സംസ്കാര ചടങ്ങിൽ കഴിയുന്നത്ര ശരീരഭാഗങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും. അതിനുവേണ്ടിയുള്ള ശ്രമം അല്പസമയത്തിനകം നടക്കും. ഒരു പക്ഷേ അല്പസമയത്തിനകം ഈ ലോറി സുരക്ഷിതമായ ഒരിടത്തേക്ക് കരയിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമായിരിക്കും ക്യാബിൻ വെട്ടിപ്പൊളിച്ച് കൂടുതൽ പരിശോധനകൾ നടത്താൻ സാധിക്കുക. അർജുൻ്റേതായ മറ്റു വസ്തുക്കൾ, വസ്ത്രങ്ങളോ മറ്റു വിലപിടിപ്പുള്ള മറ്റെന്തെങ്കിലും ആഭരണങ്ങളോ അതല്ല എങ്കിൽ മൊബൈൽ ഫോണോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ ഇനിയും ആ ക്യാബിനിൽ ശേഷിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോഴത് പുഴയിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടാകാം. പക്ഷേ നേരത്തെ കെ ബി ബൈജു പറയുന്നതനുസരിച്ചാണെങ്കിൽ അങ്ങനെ ക്യാബിനിൽ നിന്ന് കൂടുതൽ സാധനങ്ങളൊന്നും തന്നെ പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഗംഗാവലിപ്പുഴ എന്നത് വളരെ വീതി കൂടിയ പുഴയാണ്. പ്രത്യേകിച്ച് ജലസംഭരണ ശേഷി കൂടുതൽ ഉള്ളപ്പോൾ ഏതാണ്ട് 400 മീറ്റർ വരെയൊക്കെ വീതി ഉണ്ടാകുന്ന പുഴയാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ വീതി കുറഞ്ഞിരിക്കുന്നു, ജലശേഷി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ എളുപ്പത്തിൽ വാഹനം കരയിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. തെളിഞ്ഞ വെള്ളം കൂടിയാണ് ഇപ്പോൾ പുഴയിലൂടെ ഒഴുകുന്നത്. ഈ അപകട സമയത്ത് കലങ്ങി മറിഞ്ഞ് അതിതീവ്രമായ അതിശക്തമായ അടിയൊഴുക്കും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. 8 നോട്ട് വരെ ആയിരുന്നു അടിയൊഴുക്ക് എന്നതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ശ്രമകരമായി മാറുന്ന പശ്ചാത്തലമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, ജലനിരപ്പ് വളരെയധികം താഴ്ന്നിട്ടുണ്ട്, അടിയൊഴുക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ലോറി എളുപ്പത്തിൽ കരയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. പക്ഷേ കരയിൽ നിന്ന് ഉയർത്തി സുരക്ഷിതമായ ഇടത്തേക്ക് ലോറി മാറ്റുന്നതിനുള്ള ശ്രമം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് വടം കെട്ടി വലിച്ചു മാറ്റുന്ന, ഉയർത്തി മാറ്റുന്ന സാഹചര്യമാണുള്ളത്. നമുക്കറിയാം ഈ അപകടം നടന്നപ്പോൾ ദേശീയപാതയിൽ ടൺ കണക്കിന് മണ്ണാണ് ഇടിഞ്ഞ്, വലിയ ചെങ്കുത്തായ മലകൾ ആണ് അപകടത്തിൽ ഇടിഞ്ഞ് പുഴയിലേക്ക് പതിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ ദേശീയപാത 66 ഒരു ഭാഗത്ത് ചെളിയോടുകൂടിയ മണ്ണാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്, ശിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ക്രെയിനുകളും വഹിച്ചുകൊണ്ടുള്ള വാഹനം പോലും വളരെ ബുദ്ധിമുട്ടിയാണ് ആ പ്രദേശത്ത് കൂടി നീങ്ങുന്നത് എന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 2 ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ലോറി മാറ്റാനുള്ള ശ്രമം നടക്കുന്നത്. മറ്റൊരു ക്രെയിൻ കൂടി ഈ പ്രദേശത്തേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോറി, അർജുൻ ഓടിച്ചിരുന്ന ലോറി കരയിലേക്ക് കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കാവുന്ന ഇടത്തേക്ക് മാറ്റി സ്ഥാപിക്കുവാനുള്ള ശ്രമം നടക്കുന്നു. കെ വി ബൈജു വീണ്ടും ചേരുന്നുണ്ട്. ബൈജു, അവിടെ ശ്രമകരമായൊരു ദൗത്യം തന്നെയാണ്. അർജുൻ്റെ ലോറി കണ്ടെത്തുന്നു, അർജുനെ കണ്ടെത്തുന്നു, അത് കരയിലേക്ക് എത്തിക്കുന്നു. പക്ഷേ അവിടെ നിന്ന് പോലും മാറ്റി സ്ഥാപിക്കുക എന്നതുപോലും അങ്ങേയറ്റം ശ്രമകരം എന്ന് പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും നമുക്കിപ്പോൾ ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ അത് കാണാം, എത്രത്തോളം ബുദ്ധിമുട്ടിയാണ്, എത്രത്തോളം ആ ലോറി മുകളിലേക്ക് വലിച്ച, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം, ലോറി ഇപ്പോൾ മുകളിലേക്ക് വലിച്ചേരിട ക്രെയിനിന്റെ ഒരു പൊസിഷൻ മാറ്റി വെച്ചേക്കുന്നു. ഇപ്പോൾ നമുക്ക് തത്സമയം കാണാം, ലോറി മുകളിലേക്ക് ഉയരുന്നു. ഇത് തന്നെയാണ് ഏറ്റവും പുതിയ തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. 2 ക്രെയിനുകൾ ഉപയോഗിച്ച് അത് കൃത്യമായി പ്രവർത്തിപ്പിച്ചുകൊണ്ട് ആ ലോറി മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമമാണ്. ഇനി അല്പം കൂടി മുകളിലേക്ക് ഉയർന്നാൽ ലോറി പൂർണ്ണമായും കരയിലേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ മറ്റ് പരിശോധനകളിലേക്ക് അടക്കാം. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്, അവരുടെ സംഘം ഇവിടെയുണ്ട്. ഇത് മുകളിലെത്തിയതിനു ശേഷം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ലോറിയുടെ മുൻഭാഗം, ആ ഡ്രൈവിംഗ് സീറ്റിന്റെ സ്റ്റിയറിംഗ് കാണുന്ന ആ ഭാഗം അത് വെട്ടിപ്പൊളിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഇതിനകത്ത് കൃത്യമായി എത്താനോ അല്ലെങ്കിൽ പരിശോധന നടത്താനോ സാധിക്കൂ. കൃത്യമായ ആ ക്രെയിൻ ഉപയോഗിച്ച് ഇപ്പോൾ ഉയർത്തിയതിനു ശേഷം മറ്റൊരു ക്രെയിൻ വലിച്ച് കരയിലേക്ക് കയറ്റുന്ന ആ രീതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇവർ വിദഗ്ധരായ ആളുകളാണ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു റോസ് ഷർട്ടിട്ട അദ്ദേഹമാണ് പൂർണ്ണമായും കരയിലേക്ക് എത്തിയിരിക്കുന്നു. അർജുൻ്റെ ലോറി ആ ദേശീയ പാതയിലെ ആ റോഡരികിലേക്ക് പൂർണ്ണമായും എത്തിയിരിക്കുന്നു. ആ ദൃശ്യമാണ് തത്സമയ ദൃശ്യങ്ങൾ കാണുന്നത്. എന്തായാലും ഇന്നും എല്ലാ കണ്ണുകളും അർജുൻ്റെ ലോറിയിലേക്ക് തന്നെയാണ്. ഇന്നലെ നമുക്കറിയാം ഓരോ നിമിഷവും അത്രത്തോളം കാത്തിരിപ്പായിരുന്നു ആ ലോറി ഉയർന്നു വരുമ്പോൾ. ഇപ്പോഴും ആ അർജുൻ്റെ ലോറിയിലേക്ക് തന്നെയാണ് ഓരോ കണ്ണുകളും. ഇനി അതിൻ്റെ അകത്ത് എന്തൊക്കെ അർജുൻ്റെ ഓർമ്മകൾ ഉള്ള ബാക്കി സാധനങ്ങളുണ്ട് അതൊക്കെ കണ്ടെത്തുന്നത്, അതിനായുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായാണ് പൂർണ്ണമായും കരയിലേക്ക് ഈ ലോറി മാറ്റാനുള്ള നീക്കം നടക്കുന്നത്. എന്നാൽ മാത്രമേ ആ ക്യാബിനകത്തേക്ക്
കയറാൻ പറ്റൂ. കാരണം ഈ ഇത് പുഴയിലോ അല്ലെങ്കിൽ പകുതി കരയിലോ ഉണ്ടാവുന്ന സമയത്ത് അതിനകത്ത് കയറാൻ കഴിയില്ല. അത്രത്തോളം അത് കവചമൊരുക്കിയെന്ന് വേണം പറയാൻ. ആ മുൻഭാഗം അർജുൻ വിശ്രമിക്കുകയായിരുന്നു. അർജുൻ കിടന്നിറങ്ങുകയായിരുന്ന ഗംഗാവേരി തീര പുഴയുടെ തീരത്ത് അർജുൻ വിശ്രമിക്കുകയായിരുന്ന ലോറിയുടെ ക്യാബിൻ നമുക്ക് കാണാം. എത്രത്തോളം ശരൂരിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അർജുന്റെ ലോറി കരയിലേക്ക് പൂർണ്ണമായും മാറ്റുന്നതിനുള്ള ഊർജിതമായ ശ്രമം അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, താങ്കൾ നടത്തിയ അല്ലെങ്കിൽ താങ്കളുടെ ഒരു സേവനമാണ് ഇതിൽ ഏറ്റവും നിർണായകമായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സ്പോട്ടുകൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിരുന്നു. അതേ സ്പോട്ടിൽ തന്നെ അർജുന്റെ ലോറി കണ്ടെത്തുകയും ചെയ്തു. എങ്ങനെയാണ് ആ ഒരു സ്പോട്ടിലേക്ക് എത്തിയത്? അതിൻ്റെ ഒരു സാങ്കേതികത്വം ഒരു പക്ഷേ പ്രേക്ഷകർക്ക് പൂർണ്ണമായും മനസ്സിലാകണമെന്നില്ല എങ്കിൽ പോലും. നമ്മൾ ഉപയോഗിച്ച സംവിധാനത്തിൻ്റെ പേരാണ് ഡൈബോഡ്സ്. അതിൻ്റെ ഫുൾ ഫോം ആണ് ഡ്രോൺ ബേസ്ഡ് ഇന്റലിജൻസ് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം. ഇത് ഒരു RF ടെക്നോളജി, റേഡിയോ ഫ്രീക്വൻസി ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇറ്റ്സ് കോൾഡ് GPR. അതിന് ട്രാൻസ് റിസീവ് ഉണ്ട്. അപ്പോൾ വി ട്രാൻസ്മിറ്റ് റേഡിയോ സിഗ്നൽസ്. ആ റേഡിയോ സിഗ്നൽ ഭൂമിക്ക് അകത്ത് അല്ലെങ്കിൽ വെള്ളത്തിനകത്ത് പോയിട്ട് റിഫ്ലക്റ്റ് ആയിട്ട് തിരിച്ചു വരും.